അനുദിന വിശുദ്ധർ ഓഗസ്റ്റ് 25 ഫ്രാൻസിലെ വിശുദ്ധ ലൂയിസ് 9 രാജാവ് തന്റെ 12 വയസ്സിൽ ഫ്രാൻസിലെ രാജാവായി തീർന്ന വിശുദ്ധ ലൂയിസ് 9 മതപരമായ ഔന്നത്യത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നത് മാതാവ് തന്നെയായിരുന്നു തന്റെ ജീവിതകാലം മുഴുവനും അഗാധമായ ദൈവഭക്തി പുലർത്തിയിരുന്ന ഒരാളായിരുന്നു വിശുദ്ധൻ ഒരു രാജാവെന്ന നിലയിൽ പോലും അദ്ദേഹത്തിന്റെ സ്വഭാവം ഒരു യഥാർത്ഥ വിശുദ്ധന്റേതുപോലെ തന്നെയായിരുന്നു രാജ്യത്തിന്റെയും ക്രിസ്ത്യൻ ലോകത്തിന്റെയും ക്ഷേമത്തിനായി തന്റെ ജീവിതം തന്നെ ലൂയിസ് സമർപ്പിച്ചു ഒരു നല്ല സമാധാന പാലകൻ കൂടിയായിരുന്നു അദ്ദേഹം നിരവധി രാജാക്കന്മാർ തമ്മിലുള്ള തർക്കങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിന് വിശുദ്ധന്റെ സഹായം അവർ തേടിയിരുന്നു വിനീതമായ ഹൃദയത്തിന് ഉടമയായ വിശുദ്ധ ലൂയിസ് തന്റെ പദവിയെ വകവയ്ക്കാതെ പാവപ്പെട്ടവർക്ക് സഹായം എത്തിക്കുവാനും കുഷ്ഠരോഗികളെ മറ്റു രോഗികളെ പരിചരിക്കുന്നതിലും ശ്രദ്ധ പതിപ്പിച്ചിരുന്നു ദൈവഭക്തിയിലും ദിവ്യകാരുണ്യ സ്വീകരണത്തിലും വിശുദ്ധൻ വളരെയധികം ആവേശം കാണിക്കുകയും അതിനായി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു യുദ്ധകളത്തിൽ ധീരനും സൽക്കാരത്തിൽ മാന്യനുമായിരുന്നു ലൂയിസ് ഉപവാസവും കർക്കശമായ ജീവിത രീതിയും പാലിച്ചു പോന്നിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നീതിയിലും വിശുദ്ധിയിലും സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളിലും അധിഷ്ഠിതമായിരുന്നു ഒരു ദുർബലമായ ഭരണമായിരുന്നില്ല മറിച്ച് തലമുറകളോളം മാതൃകയാക്കിയ ഒരു നല്ല ഭരണമായിരുന്നു ലൂയിസ് കാഴ്ചവെച്ചത് സന്യാസ സഭകളുടെ ഒരു വലിയ സുഹൃത്തും തിരുസഭയുടെ ഒരു വലിയ ഉപകാരിയുമായിരുന്നു വിശുദ്ധ ലൂയിസ് 9 വിശുദ്ധ നഗരത്തിന്റെ മോചനത്തിന് വേണ്ടിയുള്ള കുരിശു യുദ്ധത്തിനിടയിൽ ട്യൂണിന് സമീപത്താണ് വിശുദ്ധൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചത് ആരാധനക്രമ ഗ്രന്ഥത്തിൽ വിശുദ്ധനെ കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് 20 രാജാവായിരുന്നതിന് ശേഷം കഠിനമായ രോഗം പിടിപെടുന്നു വിശുദ്ധ നഗരത്തിന്റെ മോചനത്തിനായി കുരിശുദ്ധം നടത്തുന്നതിനുള്ള പ്രതിജ്ഞ എടുക്കുവാൻ അത് കാരണമായി രോഗത്തിൽ നിന്നും മോചിതനായ ഉടനെ തന്നെ പാരീസിലെ മെത്രാനിൽ നിന്നും കുരിശുയുദ്ധക്കാരുടെ കുരിശ് അദ്ദേഹം സ്വീകരിച്ചു ഒരു വലിയ സൈന്യത്തിന്റെ അകമ്പടിയോടുകൂടി 1248 സമുദ്രം മറികടന്നു യുദ്ധത്തിൽ ലൂയിസ് ശത്രുക്കളെ പരാജിതരാക്കിയെങ്കിലും പ്ലേഗ് രോഗം മൂലം അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെട്ടു തുടർന്ന് 2 കുരിശുയുദ്ധത്തിനിടയ്ക്ക് പ്ലേഗ് ബാധ മൂലം അദ്ദേഹം മരണപ്പെട്ടു ട്രിനിറ്റേറിയൻ 3 സഭയിൽ അംഗമായിരുന്ന ലൂയിസ് ഫ്രാൻസിസ്കൻ സഭയുടെ ഒരു ശക്തനായ സഹായി കൂടിയായിരുന്നു അതിനാൽ തന്നെ രാജാവിന്റെ സഹായങ്ങൾക്ക് പ്രത്യുപകാരമായി അദ്ദേഹത്തിന്റെ കാത്തോലിക്ക പരമായ മാതൃകാ ജീവിതം വിശുദ്ധ ബെനവന്തുരയെ ആകർഷിച്ചു ട്യൂണൽസിൽ വച്ച് വിശുദ്ധൻ മരണപ്പെടുന്നതിന് ഒരു ദശകം മുമ്പ് തന്നെ വിശുദ്ധ ബെനബന്ധുര ഫ്രാൻസിസ്കൻ സഭയുടെ ജനറൽ സമ്മേളനത്തിൽ വച്ച് വർഷം തോറും ഒരു ദിവസം വിശുദ്ധന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളും ഭക്തിയും ആചരിക്കേണ്ടത് ആവശ്യമാണെന്ന് നിർദ്ദേശിക്കുന്നു ഇന്നത്തെ വിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ ആമേൻ